മമ്മൂട്ടി നായകനായ മുദ്ര എന്ന സിനിമ നാം മറക്കില്ല. വിവിധ സാഹചര്യങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുകയോ കുറ്റകൃത്യങ്ങളിൽ പെടുകയോ ചെയ്യുന്ന കുട്ടികൾ എത്തിപ്പെടുന്ന ഇടം, ദുർഗുണ പരിഹാര പാഠശാലയെന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ ജയിലെന്നോ ഒക്കെ വിളിക്കപ്പെട്ടിരുന്ന ഇടം, അവിടെ മനുഷ്യപ്പറ്റുമായി എത്തിയ ഉദ്യോഗസ്ഥൻ, അടിമുടി മാറ്റപ്പെടുന്ന സംവിധാനങ്ങൾ. നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഥവാ ശിശുക്ഷേമ സമിതിക്കുമുണ്ട് അത്തരമൊരു കഥ പറയാൻ. അതിന്റെ കൊല്ലം ജില്ലയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് കെ പി സജിനാഥ് പറയുന്നത് കേൾക്കാം. ബാലനീതി നിയമങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുകയാണെങ്കിൽ, അതിന്റെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയാണെങ്കിൽ, കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകും എന്നതിന്റെ നേർചിത്രമാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ പ്രദീപ് കുമാർ ആസാദിൻ്റേത്. നാളുകൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ നിന്ന് മലയാളക്കരയിൽ എത്തിപ്പെടുകയും പിന്നീട് ഒറ്റപ്പെടുകയും ചെയ്ത പ്രദീപ് ഈ സംവിധാനങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായി സംതൃപ്തിയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പുനരധിവാസ പ്രക്രിയയിൽ വിജയം വരിച്ച് ഇന്ന് ഈ നാടിൻ്റെ പുത്രനായി അദ്ദേഹം മാറുകയാണ്. പ്രദീപ് തൻ്റെ അനുഭവങ്ങൾ സമുദ്രാവിഷൻ്റെ ബഹുമാന്യരായ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കേരളത്തിലെ വിദ്യാഭ്യാസവും ചുറ്റുപാടുകളും ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഈ യുവാവിന്. എൻ്റെ പേര് പ്രദീപ് കുമാർ ആസാദ്. ഞാൻ ഛത്തീസ്ഗഡിൻ്റെ ആള, നേറ്റീവ് ഫ്രം ഛത്തീസ്ഗഡ്. ഞാൻ ഇവിടെ 2008 വന്നു കേരളത്തിൽ. ആ സമയം ഞാൻ അവിടെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 5 പഠിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 3 ചേർന്നു. ആ സമയം നമ്മുടെ ഹോസ്റ്റലിൽ 3 സ്റ്റേറ്റുകാരുണ്ടായിരുന്നു, ഛത്തീസ്ഗഡ്, ഒഡീസ, വെസ്റ്റ് ബംഗാൾ, 4 പിന്നെ മണിപ്പൂർ. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്, അവിടെ മലയാളി ഇല്ലായിരുന്നു. പിന്നെ ആ ഹോസ്റ്റൽ തന്നെ ഒരു കോളേജായിരുന്നു, ബൈബിൾ കോളേജ്. ബൈബിൾ കോളേജിൻ്റെ പേര് കേരള തിയോജിക്കൽ സെമിനാരി കൊട്ടാരക്കര. അവിടെ തന്നെ അഗാപ്പ ഇന്ത്യൻ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 7th വരെ ഞാൻ അവിടെ പഠിച്ചു, DVUPSA സ്കൂളിൽ പഠിച്ചു, നെടുവത്തൂരിൽ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ആ സമയം ഒന്നും പ്രശ്നമില്ലായിരുന്നു. ഇവിടെ കേരളത്തിൽ ഒരു കേസായി, മീൻസ് ചൈൽഡ് ലേബർ, അതർ സ്റ്റേറ്റുകാർ വന്നിട്ട് ഇവിടെ കുറേ പേരെ ജോലി ചെയ്യായിരുന്നു. പിന്നെ ഏതൊരുത്തനും പോയി കേസ് കൊടുത്ത് ഈ ഹോസ്റ്റലിൽ അതർ സ്റ്റേറ്റുകാരുണ്ട്, മലയാളികളില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഏതൊരുത്തനും കേസ് കൊടുത്തു. പിന്നെ പോലീസുകാർ വന്നു, പിന്നെ എല്ലാ കാര്യങ്ങൾ നോക്കി, ലൈസൻസ് എക്സ്പയർഡായിരുന്നു. ആ സമയം നമുക്ക് എല്ലാവർക്കും പിടിച്ചിട്ട് ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടുപോയി. കേരളത്തിലെ അംഗീകാരമില്ലാത്ത സ്ഥാപനത്തിൽ നിന്ന് ഛത്തീസ്ഗഡിൽ എത്തിക്കണമെന്ന് പ്രദീപ് കുമാർ ആസാദിൻ്റെ നാട്ടിൽ നിന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. ഒരു പക്ഷേ മടങ്ങിയിരുന്നെങ്കിലോ, എങ്ങും എത്താതെ പോകുമായിരുന്ന ഒരു ജന്മം. നമ്മുടെ സിജെ ആന്റണി സാറ് ആ സമയം ചെയർമാൻ ആയിരുന്നു. പിന്നെ കോമള മാഡം, അവിടുത്തെ സ്റ്റാഫും, ബസീ സാർ, ഖാൻ സാർ, പിന്നെ എല്ലാ അതർ സ്റ്റേറ്റുകാരനെ നാട്ടിൽ തിരിച്ചിലോട്ട് പോയി, അങ്ങോട്ട് അയച്ചു. പക്ഷേ നമ്മുടെ ഞാനും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഞങ്ങൾ 4 ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിൻ്റെ. ഞാൻ, സോംപാൽ, യശ്വന്ത്, കൃഷ്ണ, ഞങ്ങൾ 4 ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ സാർ സി ജെ ആൻ്റണി സാറിന് ഞങ്ങൾ കുറേ റിക്വസ്റ്റ് പറഞ്ഞ്, സാർ പിന്നെ നമുക്ക് പറഞ്ഞു തന്നെ, മോനെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവിടെ പോയിട്ട് CWC പെർമിഷൻ എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ വരണം, പിന്നെ അത് പെർമിഷൻ മേടിച്ച് വന്നാൽ നമുക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഛത്തീസ്ഗഡിലോട്ട് സി ജെ ആന്റണി സാർ നമ്മൾ പറഞ്ഞു വിട്ട്. കാഴ്ച എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ ക്ലൈമാക്സ് മറക്കില്ല നമ്മൾ. അതുപോലെ അവസാനിക്കേണ്ടിയിരുന്ന ഒരു ജന്മം. നമ്മുടെ അവിടെ പോയി ഛത്തീസ്ഗഡിൻ CWCA ചെയർമാനത്തെ കണ്ടു, കുറേ നാളെടുത്ത് അവിടെ കുറേ കാര്യങ്ങൾ തിരക്കി, ഞങ്ങളുടെ വീട്ടിൽ വന്നു, എല്ലാ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെറ്റർ തന്നു, അവിടുത്തെ CWC ലെറ്റർ തന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ കേരളത്തിൽ വന്നു. ആ ലെറ്റർ സാറിന് കൈ കൊടുത്തു. കൊടുത്ത ശേഷം സാർ പറഞ്ഞു, ശരി മോനെ, നിങ്ങൾ ഇനി തൊട്ട് ഇവിടെ പഠിക്കുക ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഈ സ്കൂളിലോട്ട് പോയ ശേഷം സ്കൂൾക്കാർ പറഞ്ഞു, നിങ്ങൾ അതർ സ്റ്റേറ്റാണ്, നിങ്ങളുടെ പെർമിഷൻ ഒന്നുമില്ല, പഠിക്കാൻ പറ്റത്തില്ല പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ നമുക്ക് ഇറക്കി വിട്ട്, നിങ്ങൾ പൊയ്ക്കോളം പറഞ്ഞു. ഞങ്ങളെ സ്കൂളിൽ തന്നെ വെളി നിന്നു. പിന്നെ സാറിനെ വിളിച്ചു, സി ജെ സാർ, ആൻ്റണി സാർ വിളിച്ചു, സാർ നേരെ ഇവിടെ നമ്മുടെ കൊട്ടാരക്കര അതുണ്ടോ എഡ്യൂക്കേഷൻ ഓഫീസുണ്ടല്ലോ, അവിടെ നേരെ വിളിച്ച് പറഞ്ഞ, നിങ്ങളെ നമ്മുടെ പയ്യനത്തെ എന്തിനാ ക്ലാസ്സിന് പുറത്താക്കി പറഞ്ഞിട്ട് കോൾ ഡയറക്റ്റ് വന്നു. ആ സമയം നമ്മുടെ ഹെഡ് മാസ്റ്റർ ഗീത ടീച്ചറായിരുന്നു. ടീച്ചർ പിന്നെ നമുക്ക്
അതറിയില്ലായിരുന്നു. സി ഡബ്ല്യു സി ഇന്ദു അതുപോലെ അറിയില്ലായിരുന്നു. ശിശുക്ഷേമ സമിതിയുടെ അധികാരവും പ്രവർത്തനവും സംബന്ധിച്ച് ഒരു വിവരവും ഇല്ലാത്ത ഹെഡ്മാസ്റ്ററെ കുറിച്ച് എന്ത് പറയാൻ? സി ജെ ആന്റണി സാർ നമുക്ക് ഒത്തിരി സഹായം ചെയ്തു, നല്ല ഹെൽപ്പ്. ഹി ഈസ് വെരി ഗുഡ് മാൻ, നല്ല സ്ട്രോങ്. അത് കഴിഞ്ഞിട്ട് കേസ് ആയ ശേഷം എല്ലാവർക്കും അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ നാട്ടിൽ തിരിച്ചങ്ങോട്ടും പോയി. പിന്നെ ഞാൻ 10th ക്ലാസ് അവിടെ പഠിച്ചു, എനിക്ക് 8 A+ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിൽഡ്രൻസ് ഹോമിലോട്ട് വീണ്ടും പോയി. പിന്നെ 1 + 1 + 2 ഇവിടെ തന്നെ പഠിച്ചു, മുളങ്കടകം സ്കൂൾ അടുത്തില്ല കൊല്ലത്ത്. അവിടെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശിവഗിരി എസ് എൻ കോളേജിൽ ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് ഫ്രം 2008 to 2021 സ്റ്റിൽ ബീഗിങ് ഓൺ. എൻ്റെ ആഗ്രഹമാണെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ സെറ്റിൽ ആവണം, കേരളത്തിൽ നല്ല വീട് വെച്ചിട്ട് ജീവിക്കണം, എൻ്റെ അത് ആഗ്രഹമാണ്. പിന്നെ ഞാൻ ഇപ്പം ഡിഗ്രി കഴിഞ്ഞത് ഇരിക്കുക, ഐ ഹാവ് കംപ്ലീറ്റ് മൈ ഡിഗ്രി ആൻഡ് ഐ എം ഹിയർ ഓൺലി. കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങിയിരുന്നെങ്കിലോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. ഓ, എൻ്റെ ലൈഫ് ഫുൾ വേസ്റ്റ് ആയിരുന്നു. അതെ, പ്രദീപ് കുമാർ ആസാദിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഈ ബാലരീതി നിയമത്തിൻ്റെ ക്രമാനുഗതമായ വളർച്ചയും അതിൻ്റെ സംവിധാനങ്ങളും ഇടപെടലും മനസ്സിലാക്കാൻ കഴിയും. ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് ആക്രമണങ്ങളിൽ നിന്ന് തലനാരിഴക്കാണ് പ്രദീപ് ആസാദ് അന്ന് രക്ഷപ്പെട്ടത്. ഐ തിങ്ക് 2012 മീ ആൻഡ് മൈ ഫ്രണ്ട് കൃഷ്ണ ഐ ഓൾറെഡി ടോൾഡ്, ഞങ്ങൾ രണ്ടുപേരെ അങ്ങോട്ട് പോയി. പുള്ളിയുടെ അച്ഛൻ അവിടെ ജോലിയായിരുന്നു. പിന്നെ ഞങ്ങളെ ബസ്തരേരിയ പോയി. ആ സമയം ഞാൻ അവിടുത്തെ ആൾക്കാരെ കണ്ടു. ഡിഫറൻസ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ് ഇസ് ദെയർ ആൻഡ് യാ നക്സലൈസ് ഇസ് ദെയർ, ബട്ട് ഐ ഹാവ് നോട്ട് റെക്കഗ്നൈസ് ദെം. But that time the road was blocked when we are passing through that road, main road. Suddenly it was blocked. By the grace of God, we are very lucky that we are safe and we just passed there. മമ്മൂക്കയുടെ കടുത്ത ഫാൻ ആണ് പ്രദീപ് കുമാർ. എനിക്ക് മമ്മൂട്ടിനെ ഇഷ്ടപ്പെട്ട സിനിമ കമ്മത്ത് കമ്മത്ത്. മലയാളത്തിലെ പ്രണയഗാനം മാത്രമല്ല, മനസ്സിൽ ഒരു കൂട്ടുകാരിയും കൂടിയേറിയിട്ടുണ്ടത്രേ. നെഞ്ചോട് ചേർത്ത് പാട്ടുന്ന് പാടാ, പാട്ടിൻ്റെ ഈടും നീയാണ്, കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ പിരിയുന്ന ചിത്രം നീയാണ്. നീ വരൂ ഈ പാട്ടിൻ്റെ രാഗമാ. ഇതിനിടെ പള്ളിക്കൂടത്തിൽ വെച്ച് ഒരു പ്രണയവും മുട്ടിട്ടു അത്രേ, അവൾ ഇന്നും മനസ്സിലുണ്ട്. പക്ഷേ അതങ്ങനെയൊന്നുമല്ല, ആയിട്ടുണ്ട്, പിന്നെ അത് കണ്ടിട്ടുണ്ട്. സ്കൂൾ ലൈഫ് ഇവിടെ സ്കൂൾ ലൈഫ്. തന്റെ റോൾ മോഡൽ താൻ തന്നെയാണെന്ന് പറയാൻ തക്കവണ്ണം ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയും പോലെ, ഉദ്ധരേത് ആത്മനാത്മാനാം, ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉണർത്താൻ, സ്വയം വളരാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന സി ജെ ആന്റണി, കെ പി സജിനാഥ്, ശ്രീകുമാർ തുടങ്ങിയ ഈശ്വര തുല്യരായ വ്യക്തിത്വങ്ങൾക്കാണ് സമുദ്രവിഷന്റെ കൂപ്പുക. സ്നേഹ